ഫ്രണ്ട്സ്, അപ്പോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ ഒരു ഈവനിങ് റുട്ടീനാണ്. റുട്ടീൻ എന്ന് പറയുമ്പോ എല്ലാ ദിവസവും ഞാൻ ഇതേപോലെ ചെയ്യാം അങ്ങനെയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം എന്റെ ഇങ്ങനെയാണ്, നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ഇപ്പൊ ഞങ്ങളുടെ ഉച്ചത്തെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഒരു 3 മണി ആയിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് ആണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ നാൾ കൂടുമ്പോൾ ഇങ്ങനെ കരി നിറഞ്ഞ് ബ്ലോക്കാവും. അപ്പോൾ ഞങ്ങൾ വർഷത്തിലൊരുക്കി ഇത് നന്നായിട്ട് നല്ല വൃത്തിയൊക്കെ എടുക്കാറുണ്ട്. ശരിക്കും 6 മാസം കൂടുമ്പോൾ ചെയ്യണമെന്നാണ് പറയുക, പക്ഷേ 6 മാസം കൂടുമ്പോൾ അത്ര വലിയ കരിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം 1 കൊല്ലമായിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട്. 1 കൊല്ലത്തിന് ഒത്തിരി മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിറച്ചിങ്ങനെ കരി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു സിമെൻറ്റ് ചട്ടിയിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്കാണ് കളക്ട് ചെയ്യണത്. കാരണം ഇത് ഭയങ്കര എണ്ണമഴുക്കുള്ള ഒരു തരം കരിയാണ്, തൊട്ടടുത്ത് മുഴുവനാവും. അപ്പോൾ ആ ചട്ടി വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി ഒരു കാർഡ് അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ കുഴലിൽ നിന്ന് വരണ പൊടി നേരെ ഈ കാർഡ് വഴി ഇതിലേക്ക് വീഴും. ഒരു കിഴി പോലെ കെട്ടിയെടുക്കുകയാണ്. ഇനി അതിൽ നല്ല നീളമുള്ള ഒരു കയർ കെട്ടിയിട്ട് ഇതിന് മുകളിലേക്കും താഴ്ത്തിക്കും. നമ്മൾ വെള്ളം കോരുമ്പോൾ ചെയ്യില്ലേ അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെറസിൽ നിന്ന് ചെയ്യാവുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇതിന് പിന്നെ വേറെ ആരെയും സഹായം ഒന്നും വേണ്ട, ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇത്തിരി കരിയൊക്കെ കൈമാവുന്നുള്ളൂ, നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, എനിക്കിഷ്ടം ചെയ്യാൻ. അപ്പോൾ ഈ കരി നല്ല കരിയാട്ടോ. നമ്മളുടെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ കള്ളനാവാൻ വേണ്ടി ശ്രീനിവാസൻ കരി പുരട്ടിയില്ലേ, അമ്മാതിരി കരിയായത്. കൈമയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കളറാണ്. അപ്പോൾ അകത്തൊക്കെ ഇത്തിരി കരിപ്പൊടിക്കായി. ഞങ്ങൾ അങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയിട്ട് കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇത്തിരി പൊടിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിച്ചു വരുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് പുറത്ത് എല്ലായിടത്തേക്കും ചവിട്ടിയാക്കുമ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ 4 മണിയാണ് പറയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇവിടെ എവിടേക്കോ കരിയുള്ളതും കാണാനില്ല. ഇപ്പോൾ വേഗം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ പടി സ്റ്റെപ്പുമൊക്കെ ഒരുപാട് കരിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി ഞാൻ ഒരു പിള്ളേർക്ക് പാല് കാച്ചെന്ന് ചായ എല്ലാവർക്കും പാല് കാച്ചാണ്. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കി തന്നെ മുട്ട പുഴുങ്ങിയതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ കയ്പ്പക്കായോ കരിയണ പോലെ ഇങ്ങനെ വട്ടനെ ഒരു 5 പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ബജി ബാറ്ററിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. ബജിയുടെ ബാറ്റർ അറിയാലോ, നമ്മുടെ കടലമാവ്, മുളക് പൊടി, ഉപ്പ് പൊടി, കായപ്പൊടി, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളൂ. സോഡപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല. ഇത് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വറുത്തെടുത്തു നോക്കുമ്പോൾ അതിന് കലക്കിയ മാവ് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു വൈകിട്ടത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടി കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാബേജിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ബാറ്ററിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഉള്ളിവട പോലെ ക്യാബേജ് വട ഉണ്ടാക്കിയെടുക്കുകയാണ്. വേറെ ഞാനതിൽ പച്ചമുളക് ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ബാറ്ററിൽ ജസ്റ്റ് ക്യാബേജ് അരിഞ്ഞിട്ടത് മാത്രം. അതിത്തിരി നീളത്തിലാണ് അരിഞ്ഞത്. അപ്പം അത് 1-5 എണ്ണം കിട്ടി. നല്ല ക്രിസ്പായിരിക്കും. നമ്മൾ ഉള്ളിവട ഇത്തിരിയെങ്കിലും ഒരു കുഴഞ്ഞിരിക്കും, പക്ഷേ ഇത് നല്ല ക്രിസ്പായിരിക്കും, പെട്ടെന്ന് പണിയും കഴിയും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല, പക്ഷേ എൻ്റെ ബാറ്റർ അധികം ഉള്ളതുകൊണ്ടും ഞാനൊരു അവിയൽ പോലെ ഒരു കറി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി ക്യാബേജ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കായും തക്കാളിയും കൂടിയിട്ടാണ് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് അരിഞ്ഞ് വന്നപ്പോൾ തീരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാബേജ്, ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുത്തതാണ്. അപ്പോൾ അത് രണ്ടുപേർക്കും, ഞാൻ കാപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കാപ്പി ചായനും നിർബന്ധമില്ല. അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് പാല് കാച്ചി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അവന് മോന് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല ക്രിസ്പായതുകൊണ്ട് ഞങ്ങൾ ഇതിന് മുമ്പേ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ്. കുറച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, അധികം ഒന്നും ഉണ്ടാക്കില്ല. നമ്മളങ്ങനെ പുറമേ നിന്നൊന്നും വാങ്ങിക്കില്ല ഇങ്ങനത്തെ ഫ്രൈ ഐറ്റംസ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് ചെയ്യുക. അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ വൈകിട്ട് അവൻ്റെ മുടിയൊന്ന് വെട്ടാൻ പോകണം. അപ്പോൾ വേഗം കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഞാനൊരു കറി വയ്ക്കുകയാണ്. കാരണം തിരിച്ചു വന്ന് എപ്പോഴാണ് വരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പെട്ടെന്ന് ഈ കറി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അതിനിടയിൽ നമുക്ക് ഡ്രസ്സ് മാറില്ല, പിള്ളേർ റെഡിയാക്കലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുപ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. പുകയൊന്നും അധികം അല്ലെങ്കിൽ പുകയൊന്നും വരാറില്ല. ഞാനിതിൽ കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങക്കായ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. നന്നായിട്ട് തീ കത്തി. അപ്പോൾ അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ വാടിക്കിട്ടി. എല്ലാം അധികം വേവുള്ള ഐറ്റംസൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ആ വീലിനെ ചതയ്ക്കുന്ന പോലെ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത്
നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. അപ്പം അതിനിടയിൽ തീയൊന്ന് ശരിയാക്കുകയാണ്. ഇനി നമുക്ക് ആ മിക്സിൽ പച്ചക്കറിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുളിക്കായിട്ട് ഞാനൊന്നും ചേർക്കണില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് അത്ര പുളി അധികം ആവശ്യമില്ല. പിന്നെ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പുളി ഉണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് മാങ്ങ തൈരൊക്കെ ഒഴിക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പെട്ടെന്ന് പണിയും കഴിയും. നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങക്കായും മാത്രം വച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ചിലരിതിൽ പുഴുങ്ങിയ മുട്ട നീളത്തിൽ കീറിയിട്ടിട്ട് അങ്ങനെ മുട്ടവിയൽ പോലെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെച്ച് ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞങ്ങൾ റെഡിയായി, ഓൾറെഡി ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുടി വെട്ടാനായിട്ട് പോവാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 4:45 5 കവറായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെയിലൊക്കെ മാറി, മറ്റത് നല്ല വെയിലായിരിക്കും. അപ്പോൾ അവിടെ ബാർബർ ഷോപ്പിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെന്ന വഴിക്ക് തന്നെ അവൻ്റെ മുടി വെട്ടാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുടി കുറച്ച് ബാക്ക് സൈഡൊക്കെ നല്ലോണം കുറച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കടയിൽ കയറാണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോഴേക്കും ഒരു 6 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വിളക്ക് കൊളുത്തലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അത് സോപ്പ്, സ്ക്രബ്ബ്, പിന്നെ ഗ്രീൻ ടീയാണ് അത് ആ ബോക്സിലുള്ളത്. ഇത് അരിപ്പൊടിയാണ് കുടുംബശ്രീക്കാരൻ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ, നല്ല അരിപ്പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടിയാണ്, അവർ മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ചതാണ്. പിന്നെ കപ്പലണ്ടി മിഠായി, ചോക്ലേറ്റൊക്കെ അതിൽ വേണമെങ്കിൽ കുറവാണ്. കപ്പലണ്ടി മിഠായിയാണ് എപ്പോഴും വാങ്ങിക്കുക. നുറുക്ക് ഗോതമ്പാണ്, അതിൽ ഞങ്ങൾക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ വെറുതെ നുറുക്ക് ഗോതമ്പ് വേവിച്ചിട്ട് നാളികേരം ചിരകിയിട്ടിട്ടായാലും കഴിക്കാറുണ്ട്. ഇത് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. സാധാരണ മാസത്തിലെ എല്ലാ സാധനങ്ങളും പരതിട്ട് വാങ്ങിക്കും. ഞാനിതുപോലെ അല്ലറ ചില്ലറ പച്ചക്കറിയോ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നുള്ളൂ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നാളേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ ചെറിയത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈസ്റ്റൊന്നും ഇടാറില്ല, നാളികേര വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഇട്ടിട്ട്. അതാണ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലി, എനിക്ക് മല്ലിയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ചായ തിളപ്പിച്ചിട്ട്, പഞ്ചസാര ഇടില്ല കേട്ടോ, ചായ മാത്രം നന്നായി വെട്ടി തിളപ്പിക്കും. എന്നിട്ട് അത് ചൂടാറുമ്പോൾ അതിലെ മല്ലി കുതിർത്തി ഇടും. അപ്പോൾ അത് പെട്ടെന്ന് മുളയ്ക്കും. ഇപ്പോൾ ഞാൻ മല്ലി നമ്മളതൊന്നും പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് അമർത്തി അമർത്തി അതിങ്ങനെ നടുപിളരണം വരെ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ചായ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കറി മുതല ഉപ്പേരി ഉണ്ടായിരുന്നു ഉച്ചത്തെ. പിന്നെ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടി വറുത്തരച്ചൊരു കറിയാണ്. പിന്നെ ഈ മുരിങ്ങയ്ക്ക് ആവിയൽ. അത് ഊണൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ചായ നല്ലോണം തണുത്തപ്പോൾ ഞാനതിൽ ഈ മല്ലി ഇട്ട് വെച്ചു. ഇനി അത് ഇന്ന് രാത്രി ഫുൾ അങ്ങനെ സോക്കായിട്ട് കിടക്കണം. നാളെ രാവിലെയാണ് ഞാനിത് ചെടിയിൽ ചട്ടിയിൽ ഇങ്ങനെ മണ്ണ് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് വെള്ളയപ്പത്തിനുള്ള കറിയാണ്, ചണ മസാലയാണ്. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് കറി വയ്ക്കാനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടിയൊക്കെ ഭർത്താവിനെ പറഞ്ഞിരുന്നിട്ട് പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങും, ഞങ്ങളൊക്കെ കിടക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.